ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടി മുന്നോട്ട് പോകുന്ന സീരിയലാണ് വാനമ്പാടി. സീരിയലിൽ മുത്തുപൊഴിയുന്ന ചിരിയും ആരെയും മയക്കുന്ന പാട്ടുമായി എത്തുന്ന അനുമോൾ അതിനേക്കാളും പ്രിയങ്കരിയുമാണ്. സീരിയലിൽ തുടക്കം മുതൽ കണ്ണീരുമായി എത്തിയ അനുമോൾ ഇപ്പോൾ ബോൾഡായി. മിനിസ്ക്രീനിൽ വേഷപകർച്ചകളിലേക്ക് മാറി മറിയുന്ന അനുമോൾ യഥാർത്ഥ ജീവിതത്തിൽ ഗൗരി പി കൃഷ്ണയാണ്. പ്രശസ്ത സംഗീതജ്ഞനും കഴിവുറ്റ ഗിറ്റാറിസ്റ്റുമായിരുന്ന പ്രകാശ് കൃഷ്ണയുടെയും പ്രശീലയുടെയും മകളാണ് ഗൗരി. മാത്രമല്ല സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലുമാണ് ഗൗരി ജനിച്ചതും. അതുകൊണ്ട് തന്നെ സംഗീത ലോകത്താണ് വളർന്നത്. അച്ഛൻ പ്രകാശൻ്റെ മടിയിലിരുന്നു കൊണ്ടാണ് ഗൗരി സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചതും. അത് എന്തായാലും മോശമായില്ല. ഇന്ന് ഗൗരി എന്ന നമ്മുടെയെല്ലാം അനുമോൾ സീരിയലിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും നല്ലൊരു ഗായികയാണ്. അച്ഛൻ്റെ മടിയിലിരുന്ന സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച ഗൗരിക്ക് എന്നാൽ തൻ്റെ ചെറുപ്രായത്തിലെ തന്നെ അച്ഛനെ നഷ്ടമായി. എന്നാൽ അച്ഛനിൽ നിന്ന് കിട്ടിയ കഴിവുകൾ പോയില്ല. ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിലാണ് പ്രകാശിനെ മരണം കവർന്നത്. ഗൗരിക്ക് ഒരു സഹോദരനുമുണ്ട്. ബാംഗ്ലൂരിൽ ആനിമേഷൻ പഠിക്കുകയാണ്. വാനമാടി എന്ന സീരിയലിലേക്ക് ഗൗരിയെ എത്തിച്ചതും സംഗീതമാണെന്ന് പറയാം. എന്തെന്നാൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഗൗരിയെ തേടി ഒരു അവസരം എത്തുന്നത്. അതും ഗൗരിയെ വീണ പഠിപ്പിക്കുന്ന സലിം സാർ വഴി. ഗൗരിയെ നാടകത്തിൽ പാടിപ്പിക്കാമോ എന്ന് സലിം സാർ ഗൗരിയുടെ അമ്മയോട് ചോദിച്ചാണ് എല്ലാത്തിലേക്കുമുള്ള വഴിത്തിരിവ്. അതിന് അമ്മ സമ്മതവും മൂളി. അങ്ങനെ രണ്ട് ദിവസത്തെ പ്രാക്ടീസിനൊടുവിൽ നാടകഗാനം അതിമനോഹരമായി തന്നെ ഗൗരി പാടി. രണ്ട് ദിവസം കൊണ്ട് ഇത്ര മനോഹരമായി പാട്ടുപാടിയ കുട്ടി നാടകത്തിൻ്റെ സംവിധായകനായ മീനപ്പലം സന്തോഷിൻ്റെ മനം കവർന്നു. അങ്ങനെ അപ്പോൾ തന്നെ മകളെ നാടകത്തിൽ ഒരു വേഷം ചെയ്യാൻ അനുവദിക്കുമോ എന്ന് അമ്മയോട് ചോദിച്ചു. അതിനും അമ്മ അനുവദിച്ചു. അങ്ങനെ വീൽചെയറിലിരുന്ന് പാടുന്ന പെൺകുട്ടിയായി ഗൗരി അരങ്ങിൽ തകർത്തു. ആ നാടകം പിന്നീട് ഗൗരിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. 2014 സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ഗൗരി സ്വന്തമാക്കി. നാടകത്തിനു ശേഷം പിന്നീട് ഗൗരി എത്തിയത് റേഡിയോ നാടകത്തിലാണ്. സുരേഷ് ഗോപിയും നെടുമുടി വേണുവും ജയറാമിനുമൊപ്പമെല്ലാം ആകാശവാണിയിൽ നാടകങ്ങൾ ചെയ്തു. അതിനുശേഷം സിനിമയിലും പാടി. ഇതിനെല്ലാം ശേഷമാണ് വാനമ്പാടി എന്ന മെഗാ സീരിയലിലേക്ക് ഗൗരിക്ക് അവസരം ലഭിച്ചത്. അച്ഛനെ നഷ്ടമായ അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്ന സംഗീതത്തെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഗൗരിയെ അല്ലാതെ വേറെ ആരെയാണ് വാനമ്പാടിയിലെ അനുവിനെ അവതരിപ്പിക്കാൻ വിളിക്കുക? അതുകൊണ്ട് തന്നെയാണ് 2017 വാനമ്പാടി എന്ന സീരിയൽ പ്ലാൻ ചെയ്തപ്പോൾ നിർമ്മാതാക്കളായ രഞ്ജിത്തും ചിപ്പിയും ഗൗരിയെ അനുവായി കാസ്റ്റ് ചെയ്തത്. ഇന്ന് ഗൗരിയല്ല, പ്രേക്ഷകരുടെ സ്വന്തം അനുവാണ് ഈ കൊച്ചുമിടുക്കി. മിനിസ്ക്രീനിൽ ഇതിനു മുൻപും പല ബാലതാരങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിലും അനുവിന് കിട്ടിയ സ്വീകാര്യത കിട്ടിയിട്ടില്ല. അത്രമാത്രം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയി ഈ മുഖം. എന്നാൽ വാനമ്പാടിക്ക് ശേഷം ഇനിയൊരു സീരിയലും ചെയ്യില്ലെന്നാണ് ഗൗരി പറയുന്നത്. പഠനത്തിലും സംഗീതത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഗൗരിയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഭാവിയിൽ ടീച്ചറാകാനാണ് ഗൗരിയുടെ ആഗ്രഹം.